അല്ലല്ല ഒരിക്കലല്ല. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്തേ, ഞാൻ അടിക്കുന്നില്ല. ശശാങ്കൻ അടിക്കാൻ കൊടുക്കല്ലേ, ശശാങ്കൻ ബ്രാൻഡ് മാറി അടിച്ചു കഴിഞ്ഞാൽ സവാള് വെക്കും. ഒരു സെക്കൻഡ്, ഞാനിത് തരാം. ഞങ്ങള് തങ്കച്ചനായിട്ട് ഡൽഹിയിൽ ഒരു ഷോയ്ക്ക് പോയി, ഞാന് സൂര്യാചേട്ടൻ തങ്കച്ചനും കണ്ടപ്പം ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ മറിയുടെ അമ്മയുടെ ആട്ടും കുട്ടി കയറി ഒന്ന് കൊളുത്തിയിട്ടുണ്ട്. പക്ഷെ ഡൽഹിയിലാണെങ്കിൽ തന്നെ ഇവിടെ ജസ്റ്റ് എത്തിയിട്ടേ ഉള്ളൂ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെയാണ് അവര് പരിപാടിക്ക് വന്നപ്പോ. അടുത്തതായി തങ്കച്ചൻ ഒരു പാട്ട് പാടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തങ്കച്ചൻ വന്നിട്ട് മറിയുടെ അമ്മയുടെ ആട്ടും കുട്ടി മറിയുടെ അമ്മയുടെ സോ കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ രണ്ട് കോട്ടിട്ട ആൾക്കാർ വന്നിട്ട് ആക്ച്വലി അത് ഏത് പാട്ടാണ്, അത് ഏത് സിനിമയിലാണ്, നിങ്ങൾ എന്താണ് അങ്ങനെ ഒരു പാട്ട് പാടിയത് എന്നൊക്കെ ചോദിച്ചിട്ട് തങ്കച്ചൻ നിന്ന് വെള്ളം കുടിക്കുക. അവൻ തങ്കച്ചൻ യൂട്യൂബ് ഒക്കെ എടുത്തിട്ട് കണ്ടു ഇത് നാട്ടിൽ ഈ പാട്ട് വൈറലാണ് അതുകൊണ്ടാണ് ഞാനിവിടെ പാടിയെന്നൊക്കെ പറഞ്ഞ് നെൽസൻ ചേട്ടനും കൂടെ നെൽസൻ ചേട്ടന്റെ കുടിയൻ കളിച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ നെൽസൻ ചേട്ടന്റെ കുടിയൻ വർക്കൗട്ട് ആവുന്നില്ല, അതാണ് സത്യം. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, സത്യമാണ്. നമുക്ക് ഞാനും നെൽസൺ ചേട്ടനും മനോജ് എന്നസും കൂടെ നിന്ന് ഷോ ഇങ്ങനെ അളിയുമ്പം കുറച്ച് കഴിഞ്ഞപ്പോ ഒരാള് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ വന്ന് തൊട്ടടുത്ത് നിന്ന് ഇങ്ങനെ ഞങ്ങളെ നോക്കിക്കോ. എന്നിട്ട് നെൽസൺ ചേട്ടന്റെ കുടിയൻ കളിച്ചപ്പോ ഹലോ ഹലോ എനിക്ക് ചിരി വരുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം പറയൂ, എനിക്ക് ചിരി വരുന്നില്ല. അപ്പൊ നെൽസൺ ചേട്ടന് എനിക്കും മനോജ് ചേട്ടനും ഇത് കണ്ടപ്പോ ചിരി വന്നു. നെൽസൺ ചേട്ടൻ എന്ത് ചെയ്യണം, ഇയാള് ഹലോ നിങ്ങനെ വിളിച്ച് ശ്രദ്ധ തെറ്റിക്കുക, എനിക്ക് ചിരി വരുന്നില്ല, ഞാൻ ടിക്കറ്റ് എടുത്ത് അയാള് മാത്രം ഒരാള് കേട്ടോ, ബാക്കിയുള്ളവർ ഇയാൾ ഇച്ചിരി വെള്ളമാണ്. അപ്പൊ നെൽസൺ ചേട്ടൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അയാളെ ഉപയോഗിച്ച് കോമഡി ഉണ്ടാക്കാൻ തുടർന്ന് ഇങ്ങനെ കാണിച്ചിട്ട് ഇവ ആരുടെ ഇവൻ ഇവൻ ഇവര് ചിരി വരുന്നില്ലെന്ന് നിങ്ങൾ പുള്ളി പറയണേ. അതെ സ്ക്രിപ്റ്റ് ഒക്കെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരണം, എന്റെ മുതുകത്ത് കയറിയിട്ടല്ല. രാത്രി വണ്ടിയിൽ ഇങ്ങനെ തിരിച്ചു വരുമ്പോ ബിനു അളിയൻ ഉള്ള സത്യം പറഞ്ഞാൽ ഒരു ഇച്ചിരി വിശുക്കുണ്ട് എനിക്ക്, അല്ല ചെറിയ എനിക്കോ ചെറിയത് ഉണ്ട്. അല്ല അല്ല ഞങ്ങൾ എന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ആ കോഴിക്കോട് എത്താറായപ്പോ ഹൈവേയുടെ സൈഡില് ഒരു കടയില് ട്യൂബ് ലൈറ്റ് ഇട്ടിട്ട് അലുവ വിൽക്കുക, റെഡ് ഗ്രീന് പല കളർ അലുവകൾ വെച്ചിട്ട് ഇങ്ങനെ നല്ല രസമായിട്ട് ലൈറ്റ് ഇട്ട് കളയപ്പോ നമുക്ക് അലുവ മേടിക്കാം എന്ന് പറഞ്ഞ് വണ്ടി നിർത്തി. ഞങ്ങളൊക്കെ ഇറങ്ങിയിട്ട് എല്ലാവർക്കും വന്ന് 250 രൂപ 300 രൂപ ഒരു സ്റ്റേജ് കിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ ഈ 50 രൂപയ്ക്ക് 60 രൂപയ്ക്ക് ഞങ്ങളിങ്ങനെ കാക്കിലോ 100 ഗ്രാം ഒക്കെ അലുവ മേടിച്ചു കഴിയുമ്പോൾ ബിനോളിയൻ വണ്ടിയിൽ ഇരിപ്പുണ്ട്. ഞാൻ ബിനോളിയൻ വെച്ചാൽ അളി അലുവ മേടിക്കുന്നില്ലേന്ന് ചോദിച്ചപ്പോ അളിയാ എനിക്ക് വേണ്ട അളിയാ, എന്റെ വീട്ടിൽ ആരും അലുവ തിന്നില്ല, മാത്രമല്ല ബാക്കിയുള്ളവർക്ക് ഷുഗറാണ്, പിള്ളേർക്ക് അലുവ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അലുവ തിന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബിനോളിയും വണ്ടി. ഞങ്ങളൊക്കെ വണ്ടിന്ന് അലുവ മേടിച്ചു കഴിഞ്ഞപ്പോ പെട്ടെന്നൊരു കാറ് വന്ന് നിർത്തി. ഈ കാറ് ഞങ്ങൾ പരിപാടി നടത്തിയിരുന്നത് ഞങ്ങളുടെ പ്രോഗ്രാം കണ്ട ഒരാളായിരുന്നു. ഈ കണ്ട ആള് വന്ന് കാറ് നിർത്തിയിട്ട് ഹൈ നിങ്ങളുടെ പരിപാടിയൊക്കെ ഞാൻ ഇപ്പൊ കണ്ടേ ഉള്ളൂ കേട്ടോ, ഞങ്ങള് കണ്ടു, നിങ്ങൾക്ക് എന്താ മേടിച്ചത്, ആ അലുവ മേടിച്ച എല്ലാരും ഉണ്ണി കടക്കാരൻ, ഒരു കാര്യം ചെയ് ഇവരുടെ എല്ലാ അലുവയുടെ പൈസ ഞാൻ തരും എന്ന് പറഞ്ഞു ഇയാള്, ഈ വന്ന ആള്. ഞാൻ നോക്കുമ്പോ വണ്ടിക്ക് അന്ന് ബിനോളിയൻ ഉറക്കത്തി പതുക്കെ എണീറ്റ് വന്നിട്ട് ഈ കടക്കാരനടിക്കുക, ചേട്ടാ മധുരം കുറഞ്ഞ അലുവയുണ്ട് ഒരു കാക്കിലുള്ള. സിനിമയുടെ ഇടയില് അസീസിന്റെ കാലുളുക്കി, പാലക്കാട് ഷൂട്ട് ചെയ്യുമ്പോ സ്റ്റേജ് ചാടി കയറിയിട്ട് എനിക്ക് എന്തോ പ്രസംഗിക്കുന്ന ഒരു ക്യാരക്ടർ കാലിങ്ങനെ ഉളുക്കിട്ട് അപ്പൊ തന്നെ അസീസ് ഇങ്ങനെ, അപ്പൊ ഇവനെ എക്സ്റേ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയി അസീസിനെ എക്സ്റേ എടുക്ക. രാവിലെ പോയ അസീസ് 3 മണിയായിട്ടും എക്സ്റേ എടുത്തിട്ട് തിരിച്ചു വന്നില്ല. അവസാനം ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിക്കുക, എക്സ്റേ 22 ടേക്ക് ആയി എടുക്കുന്നത് ശരിയാവുന്നില്ല. എനിക്കിപ്പോ കാര്യം മനസ്സിലായി, അന്നന്റെ കുടിയനും മുരളിയെ കാണിക്കുക, മുരളിയെ അനുകരിക്കൂലേ, ഇല്ല നിങ്ങൾ ഈ ചുരണ്ട മുടിയായിട്ട് മുരളിയെ അനുകരിക്കത്തില്ലേ. ഞാൻ മുടി സ്ട്രേറ്റ് ചെയ്തിട്ട് ഞാൻ അറിയാതെ മിസ്റ്റർ വിശ്വം പറഞ്ഞിട്ട് അനന്തരാവകാശികൾക്കായി 500 കോടിയുടെ സാമ്രാജ്യം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒടുവിൽ ആയുധം വെച്ച് കീഴടങ്ങിയില്ലേ എന്നൊക്കെ ഞാനോ. എന്നിട്ട് മുടിമാരുടെ മുടി ഇവിടെ പൗഡർ ഒക്കെ ഇട്ട് വിളിച്ചേട്ടൻ വന്നിട്ട് മിസ്റ്റർ വിശ്വം ഇപ്പൊ ഫ്രണ്ടിൽ നിന്ന് ഒരുത്തൻ എന്തോ ഒന്ന് വിളി കേട്ട്, വിളി കേട്ട് പുള്ളിക്ക് ശീലമില്ല, വിളി കേട്ടതോടുകൂടി ബാക്കി ഡയലോഗ് ഒക്കെ മറന്നു പോയിട്ട് പുള്ളി ബബ ബബ അടിച്ചിട്ട് മൊത്തം ഇതായിട്ട് പുള്ളി ഒരു ക്ലാസ് എടുത്ത്. നേരത്തെ എനിക്ക് നെൽസൺ ചേട്ടൻ ക്ലാസ് സുഹൃത്തുക്കളെ ഒരു കലാകാരന്റെ കോൺസെൻട്രേഷൻ ആണ് അവനെ വളർത്തുന്നത്. അപ്പൊ ഞങ്ങൾ ഡയലോഗ് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാൽ തെറ്റിപ്പോവും, അപ്പൊ നിങ്ങളെല്ലാവരും ഒന്ന് കൈയടിച്ച്, ആ ശരി കൈയടിച്ച്. ഇനി ഞാൻ പറയാൻ വന്നത് കിങ്ങിലെ ഡയലോഗ് ആണ്, ഞാൻ മറ്റൊരു അമരം എന്ന ചിത്രത്തിലെ ഡയലോഗ് പറയാം, അതിന് നിങ്ങൾ സാറും പ്രതീക്ഷിക്കുന്നു. പുറകോട്ട് പോയിട്ട് മ്യൂസിക് കേട്ട് പിന്നെ വന്നിട്ട് എടാ അച്ചുവേ എന്ന് വിളിച്ചപ്പോ ഫ്രണ്ടിൽ നിന്ന് ഇരുന്നവൻ പിന്നെ എന്താന്നേ പുള്ളി ആയിട്ടപ്പോ പുള്ളി പിണങ്ങി പോയി.
ഹലോ വിജയിച്ചു 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 വിറ്റു വിജയിച്ചു സുഹൃത്തുക്കളെ വിജയിച്ചു. മോഹൻലാൽ ഫിയർ ഉണ്ട്. ആ കരുനാപ്പള്ളി ഭാഗത്ത് കടൽ തീരത്ത് പരിപാടിയാ. അപ്പൊ ബാക്കിലത്തെ കർട്ടൻ ഉണ്ടല്ലോ, വെള്ള കർട്ടൻ, കാറ്റത്ത് ഈ കർട്ടൻ ഇങ്ങനെ കിടന്ന് ആടി കളിക്കോ, ബാക്കിലത്തെ കർട്ടൻ ആടി കളിക്കും. അപ്പൊ നമ്മളിങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കുന്നത് ഈ കർട്ടന്റെ തൊട്ടടുത്താണല്ലോ. എന്നിട്ട് ഹേയ് സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞ് വരാൻ വേണ്ടി നിന്നതാ പുള്ളി. അവിടെ നിന്നിട്ട് ഹേയ് സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞാൽ കർട്ടനകത്ത് ചുറ്റി പോയിട്ട് കുറെ നേരം ബാക്ക് കർട്ടൻ പൊക്കിട്ട് അതിനടിയിൽ കൂടെ മോഹൻലാൽ പവിത്ര മകന്റെ ധർമ്മം പറഞ്ഞിട്ട് വന്ന ആളാ. സിയാസിന്റെ നിങ്ങൾ ആരും കേട്ടിട്ടില്ലാത്തൊരു ശബ്ദം ഞാൻ കേട്ടതാണ്. ഞാൻ പറയാൻ അവിടെ ഈ പൊക്കമുള്ള വിളക്ക് വെച്ചിട്ട് ഇതിന്റെ ഉദ്ഘാടനം, ജിമ്മിന്റെ ഉദ്ഘാടനം, ഇങ്ങനെ ഒരു 9 പേര് ചുറ്റും നിപ്പുണ്ട്. അപ്പം കർപ്പൂരൊക്കെ വെച്ചിട്ട് ഈ വിളക്കിൽ ഇങ്ങനെ തീ കൊടുത്തുവാ, വേറൊരാള് തീ, വേറൊരു ജിമ്മ് തീ കൊടുത്തുവാ. അപ്പൊ ഷിയാസ് അവിടെ ഇങ്ങനെ പോണ്ട്. അപ്പൊ ഈ കൊടിവിളക്കിൽ നിന്ന് ഈ വിളക്കിലോട്ട് തീ പടരുന്നില്ല, എണ്ണ കൂടിയിട്ട്. അപ്പൊ നമ്മളിങ്ങനെ ഞെക്കിയിട്ട് കത്തിക്കുമല്ലോ രണ്ടാമത് തീ കത്താൻ വേണ്ടിയിട്ട്. അപ്പം കുറെ നേരം ഇങ്ങനെ പിടിച്ചിട്ടും ഇതിലോട്ട് വരുന്നില്ലാത്തപ്പോ, പക്ഷെ പിടിക്കാൻ തുടങ്ങിട്ട് 1 മിനിറ്റോളായി. ഇതിനകത്തുള്ള എണ്ണ തിളച്ചിരിക്കുക. ഒരു ചരിത്തി എന്നുള്ള പോലെ തിരി ഞെക്കി കൊടുക്കാന്ന് ഓർത്തിട്ട് ഷിയാസ് കൈ പൊള്ളിയിട്ടേ, ഒരു തമ്പുരിന്റെ സൗണ്ട് മാത്രമേ അവിടെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ നിൽക്കുന്ന മനുഷ്യൻ ചൂട് തിരിഞ്ഞക്കിയിട്ട് ഇങ്ങനെ നിന്നായിരുന്നു. അവര് അവര് അവരെന്തെടുത്ത് പറഞ്ഞു അടിച്ച് പൊട്ടിക്കും. നിങ്ങൾ പറ അവനെ അടിച്ച് രണ്ടാക്കിയരാസ് ഞാൻ നോക്കിയോളാം. എന്റെ അടുത്ത് കേസ് തോറ്റു പോകുന്ന ഒരു വക്കീൽ സൗണ്ട് സൗണ്ടിനൊക്കെ അങ്ങനെ സംസാരിക്കരുത്. അവിടെ ചാരി നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല, നാണമില്ലേ? 3 റൗണ്ടാ ഞങ്ങള് ജയിച്ചേ. ഞങ്ങള് തോറ്റതെന്നാണ് നിങ്ങൾ ജയിച്ചെന്നുള്ള സത്യം മനസ്സിലാക്കണം. ഇത് ദൈവത്തിന്റെ കളിയാണ്. അർണ നെപ്പോളിയൻ ഭഗത് സിംഗ് എല്ലാരും തോറ്റവരാ. 3 പേരും തോറ്റവരാണ്. അപ്പൊ എന്നിട്ട് ഇനിയാണോ ഒരു ശ്രീവിദ്യ? വിനീഷടൻ ബലൂണിലല്ല നോക്കിയത്, ഈ വലയിൽ അടുത്ത യൂട്യൂബ് ചാനലിലെ മീൻ പിടിക്കാൻ വേണ്ടി വല നോക്കി വെച്ച പുള്ളി അസീസിന്റെ ശ്രീപൊളി തന്നെ. എല്ലാ കാര്യത്തിനും നീ തന്നെ ഒരു സൈഡ് ബാർ അവിടെ ഇരുന്നപ്പോഴേ എനിക്ക് തോന്നി ഐസ്ക്രീം പുള്ളി പിന്നെ സ്വകാര്യം പറയുമ്പോ മൈക്ക് കൈ പിടിക്കും. നല്ല കൊള്ളു മസല് പിടിച്ചാ മതി, ഏക്കില്ല. അസീസിക്കെ കാണാൻ നല്ല സുന്ദരനായിട്ടുണ്ട്. ആവശ്യമില്ലാത്ത കള്ളത്തരം പറഞ്ഞു. സുന്ദരൻ, സുശീലൻ, സുമുഖൻ, സ്വന്തം ടീം മെമ്പർ പറയുന്ന അല്ലെന്ന്, സ്വന്തം ടീം പറയുന്ന അല്ലെന്ന്. അപ്പൊ കൊച്ചു നോണ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം. 1 2 3 ഗോ അർപ്പിക്കല്ലേ പ്ലീസ്, അർപ്പിക്കല്ലേ പ്ലീസ്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാണ്ടിക്കന്നാലി അല്ല, അത് അന്നേ, അത് അന്ന വിന്നർ വിന്നർ അന്ന. ഇതുമില്ലാണ്ട് കളിയും തോറ്റിട്ട് ഇപ്പൊ വശീകരിക്കാൻ ആളെ ഇറക്കിയേക്കുക. അങ്ങനെയാണ്, നീ ഒന്ന് എന്നെ വശീകരിച്ചു നോക്കി. അന്നേരം ഈ മോന്ത് നോക്കിട്ട് എനിക്കത് തോന്നണ്ട. എന്റെ കൃഷ്ണമണിയിൽ നിന്റെ മുഖം കണ്ടു, അതാ നിനക്ക് പേടിയല്ലേ? ലോട്ടറി പോലെ അടിക്കൂന്ന് പറയാൻ നല്ലത് അടിക്കുന്നില്ല. ശരിക്കും പറഞ്ഞ ടൈൽസിനോട് പോകുമ്പോ ജൽദി എന്ന് പറഞ്ഞ വാക്ക് പെട്ടെന്ന് പഠിച്ചു ഹിന്ദിയില്. ബംഗാളികളോട് ഹെൽപ്പർമാരോട് ജൽദി 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 എന്ന് പറഞ്ഞ വേഗം വേഗം കൊണ്ടുവരും. വേറെ വാക്കൊന്നും പഠിക്കും. പണി കിട്ടോട്ടോ ടീമാ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വന്ന ഈ ജൽദി ഇപ്പൊ എവിടെ ഉണ്ട്? ഈ സുതികളിന് ഇങ്ങനെ കോമഡി പറയണ, ബാക്കി ചാനലുകളൊക്കെ പൂട്ടിക്കെട്ടി വരും. അല്ലെങ്കിൽ ബാക്കി ചാനലുകാരും ജീവിച്ചു പോട്ടെ. സുധി ഭയങ്കര കറന്ന് തീരുന്ന സാധനം ഇവിടെ തന്നെ പറയല്ലേ. പിന്നല്ല ദേഷ്യം വരുന്നത്, അതാ ദേഷ്യം വന്നിട്ടാണെ കുഴപ്പമില്ല. മോനെ സൂക്ഷിച്ചടിക്കണം, ചെതലടിച്ചിരിക്കണം മനുഷ്യനാണ്. അല്ല സൂക്ഷിച്ചടിക്കാൻ മുമ്പേ ആക്ഷൻ എന്ന് പറയണം, നല്ല റിയാക്ഷൻ വരുള്ളൂ ഉള്ളിക്ക് അടിക്കുമ്പോ. നാരങ്ങാച്ചാർ കൂടാതെ അടിക്കുന്ന ഏക അടി ഇതാ, ബാക്കി എല്ലാ അടിക്കും നാരങ്ങാച്ചാർ ആദ്യം വെക്കുമ്പോൾ.
Ready? 1, 2, 3, go. എനിക്ക് തോന്നി ആക്ഷൻ പറഞ്ഞില്ല കപ്പലട്ടിയുടെ ബെല്ലൈക്കൺ അമർന്നോന്ന് ശ്രീവിദ്യ തോറ്റവർക്ക് സത്യസന്ധമായ ഒരു അവസരം സത്യസന്ധമായിട്ട് നീ ഇടയായിട്ട് നിന്നെ കാണാൻ ഒരു വകക്കുകൊടുത്തവരടിക്കരുത് മൂത്തവരടിക്കരുത് എന്ന് പറയും. ഞാൻ എങ്ങനെ ടിനിച്ചേട്ട അടിക്കാണ്ടിരിക്കും? ഇതുപോലെ നാണം കെട്ടി ഇവിടെ വന്നിരിക്കും. ഞാൻ അമ്പലത്തിൽ പോയി തേങ്ങ ഉടച്ചു, തേങ്ങയുടെ പൂളും പോയി വെള്ളവും പോയി വേസ്റ്റ്. തേങ്ങ ഒഴിച്ചാൽ തേങ്ങ മൂത്രമാണോ? തേങ്ങ ഒടിച്ച് വെള്ളവും പോയി പൂളും പോയി.